ഇപ്പോൾ ടെക് ലോകത്തെ പ്രധാന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിന്റെ സപ്പോർട്ട് ഹുവാവേ ഫോണുകൾക്ക് ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഗവൺമെന്റ് ഹുവാവേ എന്ന കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരുന്നു. ഇതിന് കാരണമായി പറയുന്നത് എന്താന്ന് വെച്ചാൽ ചൈനയ്ക്ക് വേണ്ടി ഹുവാവേ എന്നുള്ള കമ്പനി ചാരപ്രവൃത്തി നടത്തുന്നു എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ഗൂഗിൾ ഹുവാവേയുമായുള്ള ഇടപാടുകൾ അവസാനിക്കുന്നതായി അറിയിക്കുകയായിരുന്നു. ഗൂഗിള് ഇടപാട് അവസാനിപ്പിക്കാന്ന് പറയുമ്പോൾ ഗൂഗിളിന്റെ സർവീസസ് ഒന്നും നമുക്ക് ഇനി ഇറങ്ങാൻ പോകുന്ന ഹുവാവേ ഫോണുകളിൽ ലഭിക്കില്ല എന്നുള്ളതാണ്. ഗൂഗിളിന്റെ സർവീസസ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ, അതുപോലെ ഗൂഗിൾ അസിസ്റ്റന്റ്, യൂട്യൂബ്, ഗൂഗിൾ മാപ്പ്, ഇതുപോലെ സർവീസസ് ഒന്നും ഇനി വരുന്ന ഹുവാവേ ഫോണുകളിൽ ഉണ്ടാവില്ല. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഹുവാവേയിൽ നമുക്ക് ലഭിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആൻഡ്രോയിഡ് എന്നുള്ളത് ഒരു ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അത് എഡിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലും അതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടാവില്ല, അതുപോലെ യൂട്യൂബ് ഉണ്ടാവില്ല, പിന്നെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ചൈനയിലും ഇതുപോലുള്ള ഒരു അവസ്ഥയാണുള്ളത്. ചൈനയിൽ ഗൂഗിൾ ബാനാണ്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും ഗൂഗിളിന്റെ സപ്പോർട്ട് ഇല്ലാതെയാണ് ഇറങ്ങുന്നത്. അവിടെ അതൊരു പ്രശ്നമല്ല, കാരണം എല്ലാ ഫോണുകളിലും ഗൂഗിളിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് സെയിലിനെയും കാര്യങ്ങളൊന്നും ബാധിക്കില്ല. പക്ഷെ ഹുവാവേയുടെ കാര്യം അങ്ങനെയല്ല. ചൈനയിൽ മാത്രമല്ല, എവിടെ അവർ ഫോൺ ഇറക്കുകയാണെങ്കിലും ഗൂഗിളിന്റെ സപ്പോർട്ട് ലഭിക്കില്ല. അപ്പം പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹുവാവേയുടെ ഫോണിൽ മാത്രം ഗൂഗിളിന്റെ സപ്പോർട്ട് ഇല്ല, പക്ഷെ ബാക്കി എല്ലാ ഫോണിലും നമുക്ക് ഗൂഗിളിന്റെ സപ്പോർട്ട് ലഭിക്കുമ്പോൾ ഹുവാവേയുടെ ബിസിനസ്സിന് അത് ശരിക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഹുവാവേയുടെയും ഹോണറിന്റെയും ഫോണുകൾ യൂസ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ആൻഡ്രോയിഡിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പുള്ള ഹുവാവേ അതുപോലെ തന്നെ ഹോണർ ഫോണുകൾക്കൊക്കെ അവർ സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോ ഹുവാവേ ഹോണർ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ 90 ദിവസത്തെ ഒരു ടെമ്പററി സാങ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 19 വരെ നമുക്ക് ഗൂഗിളിന്റെ സപ്പോർട്ട് ഹുവാവേ ഹോണർ ഫോണുകളിൽ ലഭിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓഗസ്റ്റ് 19 മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ബാനൊക്കെ നീക്കിയേക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പുതിയ ഫോണുകൾക്കൊന്നും ഗൂഗിളിന്റെ സപ്പോർട്ട് ലഭിക്കാതെ പഴയ ഫോണുകൾക്ക് മാത്രം ഗൂഗിളിന്റെ സപ്പോർട്ട് ലഭിക്കും എന്നൊരു തീരുമാനം വന്നേക്കാം. എന്തായാലും ഓഗസ്റ്റ് 19 ഇടയിലായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. എന്തായാലും ഹുവാവേ അവരുടെ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ കേട്ടിരുന്ന ഒരു കാര്യമാണ് ഹോങ്മാങ് OS എന്നുള്ളൊരു പേരിൽ ഒരു OS ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഹുവാവേ അവരുടെ ഒരു പുതിയ OS റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു OS നമുക്ക് ഗൂഗിളിന്റെ സപ്പോർട്ട് ലഭിക്കില്ല എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ അതുപോലെ യൂട്യൂബ് ഒന്നും ഈ ഒരു OS ഉണ്ടാവില്ല. ഇപ്പോൾ ഹുവാവേ ഹോണർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ അധികം ടെൻഷൻ ആവണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 19 നമുക്ക് എന്തായാലും ഗൂഗിളിന്റെ ഒരു സപ്പോർട്ട് ലഭിക്കും. ഇനി അത് കഴിഞ്ഞിട്ടും പുതിയ ഹുവാവേ ഹോണർ ഫോണുകൾക്ക് ഗൂഗിളിന്റെ സപ്പോർട്ട് ലഭിച്ചിട്ടില്ലെങ്കിലും മിക്കവാറും നമുക്ക് പഴയ ഹുവാവേ ഹോണർ ഫോണുകൾക്ക് ഗൂഗിളിന്റെ സപ്പോർട്ട് ലഭിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ആൻഡ്രോയിഡിന്റെ ട്വിറ്ററിൽ അവർ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ പഴയ ഫോണുകൾക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നുള്ളത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നത് വരെ ഹുവാവേയുടെ അല്ലെങ്കിൽ ഹോണറിന്റെ പുതിയ ഫോണുകൾ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്.